ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഐ ത്രൂ ട്രാൻസിഷൻ വിളിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഐ ത്രൂ ട്രാൻസിഷൻ എന്ന് അറിഞ്ഞില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് റിവ്യൂ തരാം. അപ്പോൾ ഈ ഒരു ഐ ത്രൂ ട്രാൻസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ണ് കാണിച്ചതിന് ശേഷം ആ ഒരു കണ്ണിൻ്റെ അകത്തൂടെ നെക്സ്റ്റ് ഒരു വീഡിയോയിലിട്ട് പോകുന്നതാണ് ഈ ഒരു ഐ ത്രൂ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ കെയ്ഡ് മാസ്റ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐത്രൂ ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആദ്യമേ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഐയുടെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്നി എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ഡൗൺലോഡ് എടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത ഒരു വീഡിയോ ആണ്, ആ ഒരു വീഡിയോ നിങ്ങളുടെ കെയ്ഡ് മാസ്റ്ററിൽ മീഡിയയിൽ പോകുന്ന ഇമ്പോർട്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു വീഡിയോയിൽ ആവശ്യമില്ലാത്ത പാർട്സ് ഒക്കെ നിങ്ങളൊന്ന് കട്ട് ചെയ്തുകളെ, അതായത് ആ ഒരു വീഡിയോയുടെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ആ ഒരു വീഡിയോയുടെ ടൈം ലൈനിൽ വരുന്ന ടൈമിൽ ആ ഒരു ടൈം ലൈൻ ഇത്തി നല്ല വൃത്തിയാ പിൻ ചെയ്ത് കുറച്ച് ഫ്രണ്ടിലോട്ടൊന്ന് നീക്കി വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ ചെയ്തതിന് ശേഷം ലെയറിലെ മീഡിയയിൽ പോകുന്ന ശേഷം നിങ്ങളുടെ ആ ഒരു കണ്ണിൻ്റെ അകത്ത് വരേണ്ടത് ഏതൊരു വീഡിയോ ആണോ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് നിമ്പോട്ട് ചെയ്യുക. ആ ഒരു വീഡിയോ നിങ്ങൾ ഇതിലോട്ട് നിമ്പോട്ട് ചെയ്തതിന് ശേഷം സൈഡിലോട്ട് പോകുന്നുണ്ട്, അതിലവിടെ ക്രോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നതായിരിക്കും. അപ്പോൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം അത് ആ ഒരു ഷേപ്പ്സൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന കണക്ക് ആ നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു ഐയുടെ വീഡിയോയുടെ ഐയുടെ കറക്റ്റ് ആ ഒരു ഐബാളിൻ്റെ അകത്തായിട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു നിങ്ങളിപ്പോൾ ലെയറിലും മീഡിയയിൽ പോയി സെലക്ട് ചെയ്ത ആ ഒരു ട്രാൻസിഷൻ ആവേണ്ട ആ ഒരു ട്രാൻസിഷനായി സെക്കൻഡ് വരേണ്ടതായിട്ടുള്ള ആ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ചെയ്യും കണക്ക് ആ ഒരു ഐബാളിൻ്റെ കറക്റ്റ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കുക. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ കെയ്ഡ് മാസ്റ്ററിൽ പിന്നെ ഒരു പുതിയ ടാബ് ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു ടാബിൻ്റെ അകത്ത് നിങ്ങൾ മീഡിയയിൽ പോണിച്ച് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഐയുടെ വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐയുടെ വീഡിയോയും അതേ കണക്കിനെ നമ്മുടെ ആ ഒരു ഐയുടെ അകത്ത് ഒരു ട്രാൻസിഷനായി വരാനുള്ള വീഡിയോ നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്തതിന് അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോയുടെ ആവശ്യമില്ലാത്ത പാർട്സ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതെല്ലാം ചെയ്തതിന് കഴിച്ചാൽ അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം സൈഡിലോട്ട് പോകുന്നതിന് അതിലൂടെ പേൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനിൽ പോയതിന് ശേഷം അതിൻ്റെ ഒരു എൻ പോസിഷൻ ചെറുതായിട്ട് ഒന്ന് സൂം ചെയ്ത് വയ്ക്കുക. അപ്പോൾ ആ ചെറുതായിട്ട് ഒന്ന് സൂം ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാൻ മീൻസ് നിങ്ങൾ ഏതൊരു ട്രാൻസിഷനാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മോഷൻ ഘട്ടം എന്ന് പറഞ്ഞൊരു ട്രാൻസിഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മോഷൻ ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രാൻസിഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നൊന്നുമില്ല, കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഗെയിം മാസ്റ്ററിൻ്റെ ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വന്ന് കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീൻ മാസ്റ്ററിൻ്റെ സ്റ്റോറി പോയതിനു ശേഷം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചതിന് കണക്ക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു മോഷൻ കട്ടി തൊട്ടതിന് ശേഷം മോഷൻ കട്ട് 4 ഇടുക. അപ്പോൾ 4 ഇട്ടിട്ട് അതിൻ്റെ സെക്കൻഡ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ താഴെ അഡ്ജസ്റ്റ് ചെയ്യാൻ കാണും. സോ ആ ഒരു ട്രാൻസിഷൻ്റെ സെക്കൻഡ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു ഫസ്റ്റ് വീഡിയോ ഒന്ന് സെക്കൻഡ് വീഡിയോയിലോട്ട് ആ ഒരു ഐയുടെ അകത്തൂടെ തന്നെ പോകുന്ന രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് വയ്ക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് അല്ലാസ്റ്റ് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കാണുന്നതാണ്. ഒരിക്കലെടുത്ത് പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് നടക്ക് ആ ഒരു ഐഡിയ അകത്തൂടെ പോകുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് എഫക്ട്സ് എല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത ആ ഒരു സെയിം സൗണ്ട് എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ കൊടുക്കാമെന്നാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കണക്കിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതേ കണക്ക് ഡിസ്ഫുള്ളായിട്ടുണ്ടെന്ന് തന്നെ എഴുതും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കാൻ പിന്നെ ആലും പുതിയതായിട്ട് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ കണക്കത്ത ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ ആണ്. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ ഉണ്ട്, താല്പര്യമുള്ളവർ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തിരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾറെഡി ഷെഡ്യൂൾ തരുമ്പോൾ ഞാനിടുന്ന വിളിച്ചില്ല നിങ്ങളുടെ ഓഡിയൻസിലേക്ക്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് തന്നെ കാണാം. സോ അതുവരെ.